അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ല, അൽഹംദുലില്ലാ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. തെറ്റുകൾ മനുഷ്യ സഹജമാണല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആദമിൻ്റെ സന്തതികളെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്. കുല്ലു ബനി ആദം ഖത്താഉൻ. അതിലേറ്റവും ഉത്തമർ ആ തെറ്റിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ്. അഫ്ളലുഹും തവ്വാബീൻ. ഇവിടെ നാം പരിചയപ്പെടുത്തുന്നത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു പാപമോചന പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇങ്ങനെയാണ്: ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും ഹവാബീബിയും പറയുകയാണ്, ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായിരിക്കും. മനുഷ്യ ചരിത്രത്തിലെ ഒന്നാമത്തെ തെറ്റും ഒന്നാമത്തെ പശ്ചാത്താപവുമാണല്ലോ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടേത്. തൻ്റെ പക്കൽ വന്നുപോയ തെറ്റിന് അദ്ദേഹം ഖേദിക്കുകയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും ഹവ്വായും ബീവിയും അവരോട് വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് ഭുജിച്ചു എന്നതാണ് അവർ ചെയ്ത തെറ്റ്. മനുഷ്യൻ്റെ ആജീവനാന്ത ശത്രുവായ ഇബിലീസിന്റെ ചതിയിലാണ് ഇവർ അകപ്പെട്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് ഭക്ഷിക്കരുതെന്ന് കൽപ്പിച്ച പഴം ഇബിലീസിന്റെ വാക്ക് കേട്ട് അവർ ഭക്ഷിക്കുകയും അവർ സ്വർഗലോകത്ത് നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. പരിശുദ്ധ ഖുർആൻ ആ സംഭവം വളരെ വിശദമാക്കി പറഞ്ഞു തരുന്നതായി നമുക്ക് കാണാം. ഏതായാലും എത്രയെത്ര തെറ്റുകൾ നാം ചെയ്താലും നാം റബ്ബിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു തരുന്നതാണെന്ന വലിയൊരു സന്ദേശം ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുവാൻ എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തന്നാലും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായി നമുക്ക് കാണാം: അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർലി മഅ്ഫിറത മിൻ ഇൻദിക് വർഹംനി ഇന്നക അൻതൽ ഗഫൂർ റഹീം. അല്ലാഹുവേ, ഞാൻ എൻ്റെ ആത്മാവിനോട് തന്നെ വളരെയധികം അനീതി കാണിച്ചിരിക്കുന്നു. നീയല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ ആരുമില്ലല്ലോ. അതുകൊണ്ട് നിന്റെ പക്കൽ നിന്നുള്ള ഔദാര്യം മൂലം എൻ്റെ തെറ്റുകൾ എനിക്ക് പുറത്തു തരണമേ. എന്നോട് കരുണ കാണിക്കണമേ. നീ മാത്രമാണ് അങ്ങേയറ്റം പൊറുക്കുന്നവനും കാരുണികനും എന്ന്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മയെല്ലാം തെറ്റുകൾ ചെയ്യാതെ അതോടൊപ്പം ചെയ്ത തെറ്റുകളിൽ പശ്ചാത്തപിക്കുന്നവരിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.